പ്രശസ്ത കഥാകാരൻ ടി പത്മനാഭൻ എഴുതിയ ഗൗരി എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നെടുത്ത് രവിയുടെ കല്യാണം എന്ന ചെറുകഥ ഇന്ന് കേൾക്കാം. ഓവർ ബ്രിഡ്ജിൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങിയപ്പോൾ നേരം ഉച്ച കഴിഞ്ഞിരുന്നു. എങ്കിലും വെയിലിൻ്റെ കാഠിന്യത്തിന് കുറവുണ്ടായിരുന്നില്ല. അയാൾ ഫുട്പാത്തിൽ ഒരു നിമിഷം സംശയിച്ചു നിന്നു. ഒരു ഓട്ടോറിക്ഷ പിടിക്കണമോ? റെയിൽവേ ജംഗ്ഷനിൻ്റെ ശിഖരം അയാൾക്ക് അവിടെ നിന്ന് കാണാമായിരുന്നു. അയാൾക്ക് പോകാനുള്ള വണ്ടി പുറപ്പെടാൻ പിന്നെയും ധാരാളം സമയമുണ്ടായിരുന്നു താനും. ഇതിനു മുമ്പ് ഇത്രയും ചെറിയ ഒരു ദൂരം അയാൾ ഒരിക്കലും ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ പോയിരുന്നില്ല. വെയിലായാലും മഴയായാലും നാഴികകളോളം അങ്ങനെ നടക്കാറുമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അയാൾക്ക് വളരെ ക്ഷീണം തോന്നി. കല്യാണം കഴിഞ്ഞ ഉടനെ സദ്യയ്ക്ക് നിൽക്കാതെ ഇടത്താവളത്തിലേക്കുള്ള ബസ് യാത്ര ഒഴിവാക്കി അവിടെ നിന്നും തന്നെ നേരിട്ട് നാട്ടിലോളം തീവണ്ടിയിൽ പോകാമായിരുന്നു. അങ്ങനെ പോകാനായിരുന്നു അയാൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കല്യാണ ചെറുക്കനോട് യാത്ര പറയാൻ ചെന്നപ്പോൾ ആ തിരക്കിലും ബഹളത്തിലും അയാളെയും അന്വേഷിച്ച് രവിയും ഓടി നടക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു. രവി പറഞ്ഞു, ചേട്ടത്തെയും ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ചേട്ടത്തെയോ വന്നില്ല. ചേട്ടനാണെങ്കിൽ ഈ ദൂരം അത്രയും സഞ്ചരിച്ച് ഇവിടെ വന്ന് ഉണ്ണാതെ പോകുന്നത്? രവി അയാളുടെ കൈകൾ അമർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. രവിയുടെ ലോലമായ വിരലുകൾ അയാളെ സ്നേഹപൂർവ്വം ഒഴിയുന്നുണ്ടായിരുന്നു. അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു. രവി പറഞ്ഞു, ഉണ്ടിട്ട് പോയാൽ മതി. അവർക്ക് ചുറ്റും ആളുകളായിരുന്നു, എത്രയോ ആളുകൾ. ജീവിതത്തിൻ്റെ പല തുറകളിലുമുള്ളവർ, പ്രശസ്തരും അല്ലാത്തവരുമൊക്കെ. അവരുടെയൊക്കെ കണ്ണുകൾ അയാളിലായിരുന്നു. കല്യാണ ചെറുക്കൻ ഇങ്ങനെ നിർബന്ധിക്കുന്ന ഈ വയസ്സൻ ആരായിരിക്കുമെന്ന് അവരൊക്കെ ആശ്ചര്യത്തോടെ ഓർക്കുന്നുണ്ടാകുമെന്ന് അയാൾ വിചാരിച്ചു. അവരിൽ പലരും കല്യാണ ചെറുക്കനെ കാത്തു നിൽക്കുകയായിരുന്നുവെന്നും അവർക്ക് അയാളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാകുമെന്നും അയാൾ ഓർത്തു. അപ്പോൾ അയാൾക്ക് വല്ലായ്മ തോന്നി. ചിരിച്ചുകൊണ്ട് ധൃതിയിൽ അയാൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഉണ്ടിട്ടേ പോകുന്നുള്ളൂ. വധു അരികെ തന്നെ ഉണ്ടായിരുന്നു. പ്രസന്നമായ മുഖത്തോടെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് രവി വളരെ മധുരമായി ആ പെൺകുട്ടിയോട് പറഞ്ഞു, ആളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പെൺകുട്ടി ചിരിച്ചു. നമുക്ക് വൈകാതെ തന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് വേണം ചേട്ടത്തിയോട് ചോദിക്കാൻ. ചേട്ടത്തി ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് തന്നെയായിരുന്നു. ഒരിക്കൽ തിരക്കിൽ വരനും വധുവും മറഞ്ഞു പോയപ്പോൾ അയാൾ അവിടെ തന്നെ നിന്നു. മനസ്സിൽ അപ്പോൾ രവിയുടെ ചേട്ടത്തിയായിരുന്നു അയാളുടെ ഭാര്യ. ഭാര്യ ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുമോ? അയാളുടെ സുഹൃത്തു കൂടിയായ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, ഇത് വിചാരിച്ച് വിഷമിക്കേണ്ട. 2 ദിവസത്തേക്കല്ലേ, ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പക്ഷേ ഇല്ല, അതൊന്നും വേണ്ടി വരില്ല. നിങ്ങൾ പോയി വരൂ. പിന്നെ പോയില്ലെങ്കിൽ അതിൻ്റെ വേവലാതി നിമിത്തമായിരിക്കും അടുത്ത അതിനിട വരുത്തേണ്ട. അയാൾ സംശയിച്ച് നിന്നപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, എനിക്കയാളെ നേരിട്ടറിയില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരിൽ നിന്നുമായി ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴവും എനിക്ക് നല്ലതുപോലെ ഊഹിക്കാൻ കഴിയും. ഈ കല്യാണത്തിന് നിങ്ങൾ ഒരാളെങ്കിലും പോയില്ലെങ്കിൽ. അയാളുടെ ഭാര്യ മയങ്ങിക്കിടക്കുകയായിരുന്നു. അവർ രണ്ടുപേരും വളരെ പതുക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. എങ്കിലും ഭാര്യ പൊടുങ്ങനെ അയാളോട് ചോദിച്ചു, കല്യാണത്തിന് പോകുന്നില്ലേ? എന്നാണോ പറയുന്നത്? അയാൾ ഒന്നും പറയാൻ കഴിയാതെ നിന്നു. അയാൾക്ക് വേണ്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആര് പറഞ്ഞു പോകുന്നില്ലെന്ന്? തീർച്ചയായും പോകുന്നുണ്ടല്ലോ. ഭാര്യ ഒന്നും പറഞ്ഞില്ല, എന്തോ ആലോചിക്കുകയായിരുന്നു. പിന്നീട് ഒരു നിശ്വാസത്തോടെ അവർ പറഞ്ഞു, ഞാനും എത്ര ആശിച്ചതായിരുന്നുവോ. അവൻ എൻ്റെ ഒരു മകനെപ്പോലെയല്ലേ? മുറി പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അയാളുടെ ഭാര്യ പിന്നീട് ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു, രവിയോട് പറയുക എന്തുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാത്തതെന്ന്. എനിക്ക് സുഖമായാൽ നമ്മൾ രണ്ടുപേരും അവരെ കാണാൻ വരുമെന്നും പറയുക. അയാൾ ഒന്നും പറയാൻ കഴിയാതെ നിന്നു. ഭാര്യ വീണ്ടും എന്തോ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറയും, തീർച്ചയായും പറയും. പക്ഷേ രാവിലെ കല്യാണപ്പന്തലിൽ വെച്ച് കണ്ടപ്പോൾ അതൊന്നും അയാൾ പറഞ്ഞില്ല. ചില അത്യാവശ്യ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നീട്ടിവെക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ തീർച്ചയായും ഇനി വൈകാതെ തന്നെ രണ്ടുപേരും കൂടി. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞുള്ളൂ. വേറെ വല്ലവരുമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഭംഗിയായ പൊളിവാക്കുകളായ ആർക്കും തോന്നുമായിരുന്നുള്ളൂ. പക്ഷേ അയാളായതുകൊണ്ട് അയാൾ വിചാരിച്ചു, രവിക്ക് ഞങ്ങളെ അറിയാമല്ലോ. പിന്നെ ഈ ദിവസം ഞാനെന്തിന് ഈ ചെറുപ്പക്കാരനോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ്? അതുകൊണ്ട് അയാൾ പറഞ്ഞില്ല. സദ്യയുടെ ആദ്യത്തെ പന്തി കഴിഞ്ഞ ഉടനെ അയാൾ പുറപ്പെട്ടു. രവിയോടോ അയാളെ അറിയുന്ന വേറെ ആരുടെങ്കിലും യാത്ര പറയാൻ അയാൾ പോയില്ല. വീട്ടിലെത്തിയ ശേഷം വിശദമായി എഴുതാമെന്ന് അയാൾ കരുതി. പിന്നെ വൈകാതെ തന്നെ എറണാകുളത്തെത്തിയാലേ വൈകുന്നേരത്തെ വണ്ടിക്ക് അയാൾക്ക് മടങ്ങാനും കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അയാൾ ബസ് സ്റ്റാൻഡിലേക്ക്. പക്ഷേ ഇല്ല, അയാൾക്ക് ഓടേണ്ടി വന്നില്ല. കല്യാണത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ കാറിൽ ടൗണിലേക്ക് മടങ്ങുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് കാർ നിർത്തി ആദരവോട് പറഞ്ഞു, സാർ ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും, ഞാനും ആ വഴിക്കാണ്. അയാൾക്കതൊരു വലിയ അനുഗ്രഹമായി തോന്നി. ചെറുപ്പക്കാരൻ പിന്നീട് പറഞ്ഞു, ഇതൊരു ഭാഗ്യമായി. രവിയും സാറും സംസാരിച്ച് നിന്നപ്പോൾ എനിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ചേരണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ തിരക്കിൽ പിന്നെ സാർ എന്നെ ഓർമ്മിച്ചില്ലെങ്കിലോ?
എന്ന് വിചാരിച്ചു. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിനെ ക്ഷണിക്കാനായി സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നിരുന്നു. രവിയും ഞാനും വേറെ ചില കൂട്ടുകാരും. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പായി തന്നെ മീറ്റിങ്ങിന് വരാൻ തരപ്പെടില്ലെന്ന് സാറ് തറപ്പിച്ചു പറഞ്ഞു. അയാൾ ചിരിച്ചു. അയാളുടെ മനസ്സിലും ആ സംഭവം അല്പം പോലും വാട്ടമേൽക്കാതെ കിടക്കുന്നുണ്ടല്ലോ. അയാൾക്കൊരു മകനുണ്ടായിരുന്നുവെങ്കിൽ ആ മകൻ്റെ പ്രായം കഷ്ടിച്ചു വരുന്ന രവി എന്ന വിദ്യാർത്ഥി പ്രവർത്തകനുമായുള്ള അയാളുടെ പരിചയം ആരംഭിച്ചത് അങ്ങനെയായിരുന്നല്ലോ. അയാൾ അതൊക്കെ ഓർത്ത് തന്നോടനെ പോലെ പറഞ്ഞു, ഒരു തവണ മാത്രമല്ല വന്നത്. ചെറുപ്പക്കാരൻ തിടുക്കത്തിൽ പറഞ്ഞു, എനിക്കറിയാം എനിക്കറിയാം. എല്ലാം കൂടെ മൂന്ന് തവണ വന്നു. മൂന്നാമത്തെ തവണ സാറിനെയും കൂട്ടി രവി തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു. തെല്ല് നേരത്തെ മൗനത്തിന് ശേഷം ചെറുപ്പക്കാരൻ അഭിമാനത്തോടെ പറഞ്ഞു, രവി എന്നും അങ്ങനെയായിരുന്നു. ഒരു കാര്യത്തിനിറങ്ങിയാൽ അയാൾ അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം എനിക്കറിയാം. എറണാകുളത്തേക്ക് പോകുന്ന ബസ് പുറപ്പെടാറായിരുന്നു. അതിലാണെങ്കിൽ നിന്ന് തിരിയാൻ ഇടവുമുണ്ടായിരുന്നില്ല. നിറയെ കുത്തി നിറച്ച പോലെ ആളുകളായിരുന്നു. പക്ഷേ അയാൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിൽ എങ്ങനെയോ കയറിക്കൂടി. വൈകുന്നേരത്തിന് മുമ്പായി എറണാകുളത്തെത്തുക എന്നത് വളരെ പ്രധാനമായിരുന്നു. തലേ ദിവസം കാലത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നാളെ രാത്രി തീർച്ചയായും എത്തും എന്ന് ഭാര്യയോട് അയാൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബസ്സിലെ തിരക്ക് അയാൾക്കൊരു പ്രശ്നമേ ആയതില്ല. ബ്രീഫ് കേസ് കാലുകൾക്കിടയിൽ അടുക്കിപ്പിടിച്ച് ചുറ്റുപാടുമുള്ള ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഏതാണ്ടൊരു തപസ്സിലെന്ന പോലെ അയാൾ നിന്നു, ഒരുതരം മൂർച്ചയിൽ. പക്ഷേ അപ്പോഴും ഇടയ്ക്ക് അയാൾ ഓർമ്മയുടെ കയങ്ങളിലേക്ക് വഴുതി വീഴുന്നുണ്ടായിരുന്നു. മനസ്സ് നിറയെ രവിയുടെ ദീപ്തമായ മുഖമായിരുന്നു. വെളുത്ത് മെല്ലിച്ച് കിളരം കൂടിയ നിബിഡമായ മുടിയും മീശയുമുള്ള നേർത്ത ചുണ്ടുകളിൽ എപ്പോഴും ഒരു പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആവേശത്തോടുകൂടി സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ പൊടുന്നനെ ദീർഘനേരം മൗനിയാവുന്ന എല്ലാ അസമത്വങ്ങളും അവസാനിക്കുന്ന ഒരു നല്ല നാളെ ഉമ്മറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന അതിനെപ്പറ്റി കളിയാക്കിയാൽ ഞങ്ങളുടെ ഭരണം വന്നാൽ ആദ്യം വിചാരണ ചെയ്യുക നിങ്ങളെപ്പോലുള്ള ബൂർഷകളെയായിരിക്കും എന്ന് കൃത്രിമമായി ഗൗരവം നടിച്ചുകൊണ്ട് പറയുന്ന, ഇടയ്ക്ക് മാത്രം കോളേജിൽ കയറി ഇറങ്ങുകയും എന്നിട്ട് പരീക്ഷകളിൽ പാസ്സാവുകയും ചെയ്യുന്ന, എല്ലാ തരത്തിലുമുള്ള പുസ്തകങ്ങളും വായിക്കുന്ന അയാൾ വളരെ സന്തോഷത്തോടെ ഇതൊക്കെ ഓർത്തു. അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അയാളുടെ വീട്ടിൽ രവിയും കൂട്ടുകാരും ഇടയ്ക്കിടെ വരാറുള്ളതിനെക്കുറിച്ച് വൈകുന്നേരങ്ങളിലും സന്ധ്യകളിലും രാത്രികളിലും അയാളുടെ വീട്ടുമുറ്റത്തെ മരച്ചുവട്ടിലിരുന്ന് സൂര്യന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാറുള്ളതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അയാളുടെ മാന്യമായ സഹപ്രവർത്തകരോട് അയാൾ കേൾക്കാതെ പുച്ഛത്തോടെ സംസാരിക്കാറുള്ളതും അയാൾ അപ്പോൾ ഓർത്തു. അയാൾ അപ്പോൾ ഒരു ഉണങ്ങിയ ചിരിയോടെ തന്നോട് തന്നെ പറയുകയും ചെയ്തു, ഒരുപക്ഷെ അവർ പറഞ്ഞതിലും സത്യമുണ്ടായിരിക്കാം. കൊല്ലങ്ങളോളം അവരുടെ കൂടെ കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും ക്ലബിൽ പോകാനോ ചീട്ട് കളിക്കാനോ ചിലപ്പോഴെങ്കിലും ഇത്തിരി കള്ളു കുടിക്കാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. പിന്നെ മറ്റു ചിലരെ പോലെ എന്തെങ്കിലും പുറംകാശുണ്ടാക്കാൻ മെനക്കെടാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുകയും ചെയ്തല്ലോ. ഓവർ ബ്രിഡ്ജിൻ്റെ മുമ്പിൽ നിന്ന് ഓട്ടോയിൽ കയറി ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് പഴയ സഹപ്രവർത്തകരായിരുന്നു. പഴയ എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന, അയാളെ സ്നേഹിച്ച, അയാളെ പുച്ഛിച്ച, അയാളെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത, അയാളെ അപ്പോഴും പണ്ട് പലപ്പോഴും ചെയ്തിരുന്ന പോലെ തെല്ലൊരു പരിഭ്രാന്തിയോടെ തന്നോട് തന്നെ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നേയില്ല, എന്തിനാണ് ഇവർ. റിക്ഷ റൺവേയിലൂടെ വളഞ്ഞ് അനന്തൻ്റെ ബേക്കറിയുടെ മുമ്പിലെത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് പറഞ്ഞു, നിർത്ത്. ബേക്കറിയിൽ അനന്തനുണ്ടായിരുന്നു. അവിടെ ഏതാനും കിലോമീറ്റർ അകലെയുള്ള കമ്പനിയിൽ 25 കൊല്ലകാലം ജോലി ചെയ്തപ്പോൾ ഏതാണ്ട് നിത്യവും എന്നോണം കണ്ടുമുട്ടാറുള്ള അനന്തൻ, മായം ചേർക്കാത്ത നല്ല റൊട്ടിയും ബിസ്ക്കറ്റും ഉണ്ടാക്കി വിൽക്കുന്ന അനന്തൻ, സാഹിത്യത്തിലും കലയിലും രാഷ്ട്രീയത്തിലും ഒന്നും ഒരിക്കലും നേരിട്ടിടപെട്ടിരുന്നില്ലെങ്കിലും ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് എന്നും നാലാളറിയാതെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന അനന്തൻ, അനന്തൻ അയാളെ കണ്ടപ്പോൾ തൻ്റെ നരച്ച കുറ്റി തലമുടി തടവിക്കൊണ്ട് പറഞ്ഞു, നേരത്തെ തന്നെ എത്തിയല്ലോ, ഇരിക്ക്, കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ. തലേ ദിവസം വൈകുന്നേരം നാട്ടിൽ നിന്ന് തീവണ്ടിയിൽ വന്ന് രാത്രി ഹോട്ടലിൽ താമസിച്ച ശേഷം രാവിലെ വീണ്ടും തീവണ്ടിയിൽ കോട്ടയത്തേക്ക് പോവുകയാണല്ലോ ചെയ്തത്. ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പായി കുറേ നേരം അയാൾ അനന്തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അനന്തൻ പിന്നീട് പറഞ്ഞു, നിങ്ങളുടെ മേനോൻ ഇന്ന് രാവിലെയും ഈ വഴിക്ക് വന്നിരുന്നു. ക്ലബിൽ നിന്ന് ടെന്നീസും കഴിഞ്ഞ് മടങ്ങുമ്പോൾ അയാൾ ഞെട്ടി അനന്തൻ്റെ മുഖത്ത് ഇരുട്ട് കയറുന്നുണ്ടായിരുന്നു. അനന്തൻ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു, ഇന്നും രവിയെക്കുറിച്ച് പറഞ്ഞു, രവി അയാൾക്ക് ചെയ്ത ഉപകാരം ഞാനും അറിയുന്നതാണല്ലോ. എന്നിട്ടും അയാൾ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ സന്ധ്യയ്ക്ക് അനന്തൻ്റെ പീടികയിൽ വെച്ച് മേനോനുമായി സംസാരിക്കാനിട വന്നതിന് ശേഷം അയാൾ പറഞ്ഞതൊക്കെ പൂർണ്ണമായും മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. മനസ്സിൽ നിന്ന് അയാളെ ഏതാണ്ട് പൂർണ്ണമായും എടുത്തു കളയുകയും ചെയ്തിരുന്നു. അനന്തൻ വീണ്ടും പറഞ്ഞു, എന്തൊക്കെ തരം മനുഷ്യരാണ്. അപ്പോൾ അയാൾക്ക് ഓർക്കേണ്ടി വന്നു, ഏതാണ്ട് ഒരു 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം കാലത്ത് മേനോൻ അയാളുടെ വീട്ടിൽ കയറി വന്നു. മേനോൻ
അയാളുടെ അടുത്ത സ്നേഹിതനൊന്നും ആയിരുന്നില്ല. അയാൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മറ്റൊരു മാനേജർ. കൊല്ലങ്ങളായി പരസ്പരം അറിയാം, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മേനോൻ വളരെ കാലത്തെ വീട്ടിൽ കയറി വന്നപ്പോൾ മേനോനാണെങ്കിൽ വളരെ പരിഭ്രാന്തനുമായിരുന്നു. അയാൾ ചോദിച്ചു, എന്തുപറ്റി മേനോൻ? മേനോനൊന്നും പറയാൻ കഴിയാതെ നിന്നു. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, എന്തുപറ്റി മേനോൻ, പറയൂ, എന്താണ് കാര്യം? നിങ്ങൾ വല്ലാതെ. അപ്പോൾ മേനോൻ ഏതാണ്ട് കരയുന്നത് പോലെ തൻ്റെ മകനെക്കുറിച്ച് പറയാൻ തുടങ്ങി. മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ 3-ാമത്തെ വർഷം പഠിക്കുന്നവൻ, സുമുഖൻ, സൽസ്വഭാവി, കരാട്ടയിൽ ബെൽറ്റ് കിട്ടിയവൻ, അവനോട് അസൂയയുള്ള കുറേ കുട്ടികൾ, അവൻ്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കിയിരിക്കുന്നു. രാഷ്ട്രീയമായ വൈരാഗ്യമാണ് കാരണം. അവനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒളിവിലാണ് കഴിയുന്നത്. പുറത്തിറങ്ങിയാൽ മറുഭാഗത്തുള്ളവർ അവനെ 1-2 തവണ അവനെ ആക്രമിച്ചതാണ്. പക്ഷേ അപ്പോൾ വളരെ ഒന്നും. ഇനി അടുത്ത വിചാരണ ദിവസം കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി വളപ്പിൽ വെച്ച് തന്നെ മേനോൻ കരയാൻ തുടങ്ങി. അപ്പോൾ അയാളും അല്ലാതെയായി. മേനോൻ്റെ മകൻ എന്തോ കുഴപ്പത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഓഫീസിൽ നിന്ന് ആളുകൾ പറയുന്നത് കേട്ടിരുന്നു. പത്രത്തിലും എന്തോ വായിച്ചിരുന്നു. പക്ഷേ ഇത്രയും വിവരങ്ങൾ ആദ്യമായാണ്. അയാൾ വല്ലായ്മയോട് പറഞ്ഞു, പക്ഷേ മേനോൻ, ഇതിൽ ഞാൻ എന്താണ്? മേനോൻ അപ്പോൾ തിടുക്കത്തിൽ പറഞ്ഞു, സാറ് വിചാരിച്ചാൽ എൻ്റെ മകൻ്റെ കരിയറും ജീവനും രക്ഷിക്കാൻ കഴിയും. സാറ് വിചാരിച്ചാലേ കഴിയൂ. അയാൾ അമ്പരപ്പോടെ മേനോനെ നോക്കി നിന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനിതിൽ എങ്ങനെയാണ്? മേനോൻ പറഞ്ഞു, അവരുടെ നേതാവ് സാറിൻ്റെ വളരെ അടുത്ത്, ഇവിടെ എപ്പോഴും വരാറില്ലേ? യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായ അയാൾ ചോദിച്ചു. രവിയോ? മേനോൻ പറഞ്ഞു, അതെ, അയാൾ തന്നെ. അയാൾ പറഞ്ഞാൽ അവർ കേൾക്കാതിരിക്കില്ല. അല്ലെങ്കിൽ അടുത്ത കേസ് ദിവസം അവരൊക്കെ കൂടി എൻ്റെ മകനെ. അയാൾ പലതും ഓർത്തുകൊണ്ട് പതുക്കെ പറഞ്ഞു, നോക്കട്ടെ. മേനോന് തൃപ്തിയായില്ല. സാർ അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, സാറ് കാര്യമായി തന്നെ സാറ് പറഞ്ഞാൽ അയാൾ അനുസരിക്കും എന്നാണ് എല്ലാവരും. പക്ഷേ അയാൾ ഓർത്തു. അയാൾ പറഞ്ഞപ്പോൾ രവി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. സ്വതവേ ശാന്തനായ രവി ദേഷ്യത്തോടെ പറഞ്ഞു, വേണ്ട, നിങ്ങളിതിലിടപെടേണ്ട. അടുത്ത കേസ് ദിവസം കോടതിയിൽ അവൻ്റെ സുഹൃത്തുക്കളുമായി കാറിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങൾ ഇരുമ്പൊടിയോ കൊണ്ട് അവനെ ചതയ്ക്കും. നിങ്ങൾക്കറിയില്ല അവൻ എത്ര വലിയ നീചനാണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ അവന് വേണ്ടി പറയുന്നത്. അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവൻ്റെ ഒരു കരാട്ടെ, പാവപ്പെട്ട കുട്ടികളെ റാഗ് ചെയ്യാനുള്ള കരാട്ടെ, പെൺകുട്ടികളെ ദ്രോഹിക്കാനുള്ള കരാട്ടെ, അവനെ ഇഷ്ടമുള്ളവരെയൊക്കെ തല്ലി രസിക്കാനുള്ള കരാട്ടെ. ഇല്ല, ഇത്തവണ അവനെ ഞങ്ങൾ വിടില്ല. കുറേയായി അവൻ ഇല്ല, ഇതിൽ തെറ്റൊന്നുമില്ല. അയാൾ കുറേ നേരം ഒന്നും പറയാതെ നിന്നു. പിന്നീട് രവിയുടെ ക്ഷോഭം അടങ്ങിയപ്പോൾ പറഞ്ഞു, രവി, ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയല്ല പറയുന്നത്. അവൻ നിങ്ങൾ പറഞ്ഞതിനേക്കാളുമൊക്കെ വലിയ, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അതൊക്കെ പറയുന്നത്? നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരിക്കലും എന്നോട് കളവ് പറയുകയില്ല എന്നും എനിക്കറിയാം. എന്നോടെന്നല്ല, ആരോടും. രവി ഒന്നും പറയാതെ നിന്നപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, നോക്കൂ, ഞാൻ ആ മകന് വേണ്ടിയല്ല പറയുന്നത്, അവൻ്റെ അച്ഛന് വേണ്ടിയാണ്. ഇതിൻ്റെ വ്യത്യാസം ഒരുപക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക്. രവി ചോദ്യം പൂർത്തിയാക്കി, മനസ്സിലാകില്ലായിരിക്കാം അല്ലേ? അപ്പോൾ വേദനയോട് പറഞ്ഞു, അതെ. പിന്നീട് രണ്ടുപേരും കുറേ നേരത്തേക്ക് ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ രവി പറഞ്ഞു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാനൊരിക്കലും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. അതിനുള്ള കഴിവും എനിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് ജയിക്കുന്നത് എന്നാണ്. പിന്നീട് അയാൾ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, ഇവിടെ ആരെ തോൽപ്പിക്കാനാണ്? രവി ഒന്നും പറഞ്ഞില്ല. പക്ഷേ രവി പിന്നീട് വാക്ക് പാലിച്ചുവല്ലോ. ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു അനുഭവമായിരുന്നു അത്. പക്ഷേ അന്ന് തൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ മേനോനാണല്ലോ ഇന്നലെ സന്ധ്യയ്ക്ക് പറഞ്ഞത്, ലോഫർ, തെണ്ടി, ഗുണ്ട, രാഷ്ട്രീയക്കാരൻ. അയാൾക്ക് ദേഷ്യത്തെക്കാളേറെ അത്ഭുതമാണ്, മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ. അയാൾ അനന്തൻ്റെ ബേക്കറിയിൽ സന്ധ്യയ്ക്ക് ഇരിക്കുമ്പോൾ തികച്ചും യാദൃച്ഛികമായാണ് മേനോനെ കണ്ടത്. കണ്ടപാടെ മേനോൻ പറഞ്ഞു, അല്ല, ഇതാര്, എപ്പോൾ വന്നു? റിട്ടയറൊക്കെ ചെയ്ത് നാട്ടിൽ പോയ ശേഷം അയാൾ മേനോനോട് രവിയുടെ കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞു. അയാളപ്പോൾ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ശബ്ദം വളരെ പരീക്ഷീണമായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ സംഭവങ്ങൾ അയാളിൽ ഏൽപ്പിച്ച ആഘാതം അയാളുടെ മുഖത്ത് ആർക്കും കാണാമായിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ മേനോൻ പറഞ്ഞു, നിങ്ങളെ സമ്മതിക്കണം. ഈ ഒരു കല്യാണത്തിന് വേണ്ടി 200 നാഴിക അകലെ നിന്ന് അടുത്ത വല്ല ബന്ധുക്കളുടേതുമാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് ഇവനെയൊക്കെ ബഹുമാനിക്കുന്ന നിങ്ങളെ. ഒന്നും പറയാൻ കഴിയാതെ അയാൾ തരിച്ചു നിന്നപ്പോൾ വളരെ അടുത്ത് ചെന്ന് സ്വകാര്യം പറയുന്ന പോലെ മേനോൻ പറഞ്ഞു, കൂടിയേ കഴിയൂ എങ്കിൽ 100 രൂപയുടെ ഗിഫ്റ്റ് ചെക്ക് അയച്ചാൽ പോരെ, അല്ലെങ്കിൽ പോട്ടെ 200 രൂപ. അല്ലാതെ അയാൾ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ ട്രാൻസ്പോർട്ട് ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്തതിന് ശേഷം മനസമാധാനത്തോടെ അനന്തൻ്റെ പീടികയിൽ കയറിയതായിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞുവല്ലോ. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ വീട്ടിൽ, അങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷേ അപ്പോഴാണ് വീണ്ടും അയാൾ ഒരു നിശ്വാസത്തോടെ അനന്തനോട് പറഞ്ഞു, ഞാനിറങ്ങട്ടെ.